നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ആലപ്പാട്ടെ കരിമണൽ ഖനനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി വി എസ് അച്യുതാനന്ദൻ. തുടർ പഠനങ്ങൾ വരുന്നതുവരെയെങ്കിലും കരിമണൽ ഖനനം അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ജനിച്ച മണ്ണിൽ മരിക്കണമെന്ന ആഗ്രഹത്തിന് കരിമണലിനേക്കാൾ വിലയുണ്ടെന്നും വി എസ് പറഞ്ഞു. ഖനനം മൂലം ആലപ്പാടിന് സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാൻ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ഉപഗ്രഹ ചിത്രങ്ങളും നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ പഠനവും ധാരാളമാണ്. ധാതുസമ്പത്ത് വെറുതെ കളയരുതെന്ന ലാഭചിന്തയിലൂടെയല്ല പാരിസ്ഥിതിക പ്രതിസന്ധിയെ നോക്കിക്കാണേണ്ടതെന്നും വി എസ് വ്യക്തമാക്കി. ശബരിമല നിരീക്ഷക സമിതിക്കെതിരെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. സുപ്രീംകോടതിയുടെ വിധിക്കെതിരാണോ ശബരിമല നിരീക്ഷക സമിതിയുടെ നിലപാട് എന്ന് ആശങ്കപ്പെടുന്നതായി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ശബരിമല ദർശനത്തിനെത്തിയ യുവതികൾ നിരാഹാരം കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള അവകാശമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിരീക്ഷക സമിതി എന്ത് റിപ്പോർട്ടാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതെന്ന് തനിക്കറിയില്ല. മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ വാർത്ത വസ്തുതാപരമാണെങ്കിൽ റിപ്പോർട്ടിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് താൻ അതിശയിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമലയിൽ വ്രതാനുഷ്ഠാനത്തോടുകൂടി എത്തുന്ന സ്ത്രീകൾ എങ്ങനെ പ്രവേശിച്ചുവെന്നത് നിരീക്ഷക സമിതിയെ അത്ഭുതപ്പെടുത്തുന്നുവെന്നത് തന്നെ അത്ഭുതപ്പെടുത്തുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം നിരീക്ഷക സമിതി സർക്കാരിനെതിരെയാണെന്ന് കരുതുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുനമ്പം മനുഷ്യക്കടത്ത്. തീരം വിട്ട ബോട്ടിനെ കണ്ടെത്താനായിട്ടില്ല, അന്വേഷണം വഴിമുട്ടി പോലീസ്. മുനമ്പം മനുഷ്യക്കടത്ത് കേസിൽ പോലീസ് അന്വേഷണം വഴിമുട്ടി. അന്വേഷണത്തിൽ കാര്യമായ തെളിവ് കിട്ടാതെ അന്വേഷണ സംഘം. അനധികൃത കുടിയേറ്റം നടന്നതായുള്ള സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഇപ്പോഴും പോലീസിന് മുന്നിലുള്ളത്. തീരം വിട്ട ബോട്ടിനെ കണ്ടെത്താനോ കാര്യമായ തെളിവുകൾ കണ്ടെത്താനോ അന്വേഷണ സംഘത്തിനായില്ല. മുനമ്പം ഹാർബറിൽ നിന്ന് അഭയാർത്ഥികൾ രാജ്യം വിട്ടിട്ടുണ്ടാകാമെന്ന നിഗമനത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ കാര്യമായ തെളിവ് കിട്ടാതെ അന്വേഷണ സംഘം വലയുകയാണ്. അനധികൃത കുടിയേറ്റം നടന്നതായുള്ള സാഹചര്യ തെളിവുകൾ മാത്രമാണ് ഇപ്പോഴും പോലീസിന് മുന്നിലുള്ളത്. ആളുകളെയുമായി ബോട്ട് തീരം വിട്ടതായി ഇനിയും ഉറപ്പാക്കാനായിട്ടില്ല. അതേസമയം അന്വേഷണ സംഘം ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ചെന്നൈയിൽ അഭയാർത്ഥികളായി കഴിയുന്ന ശ്രീലങ്കൻ തമിഴ് വംശജരിൽ ചിലർ മുൻപും മുനമ്പം വഴി വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറാൻ ശ്രമം നടത്തിയിട്ടുണ്ട്. മേഘാലയയിലെ ഖനി അപകടത്തിൽ ഒരു മൃതദേഹം കണ്ടെത്തിയതായി റിപ്പോർട്ട്. മേഘാലയയിലെ അനധികൃത ഖനിയിൽ കുടുങ്ങിപ്പോയ തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയതായി റിപ്പോർട്ട്. 2018 December 13 ഈസ്റ്റ് ജയന്തിയ ഹിൽസ് ഡിസ്ട്രിക്റ്റിലെ അനധികൃത ഖനിയിലായിരുന്നു അപകടം. 15 തൊഴിലാളികളായിരുന്നു ഖനിയിൽ കുടുങ്ങിപ്പോയത്. ഇവരിൽ ഒരാളുടെ മൃതദേഹം ചൊവ്വാഴ്ച രക്ഷാപ്രവർത്തകർ കണ്ടെത്തിയതായി അധികൃതരെ ഉദ്ധരിച്ച് News 18 റിപ്പോർട്ട് ചെയ്തു. മൃതദേഹം എത്രയും വേഗം പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകർ. ഇന്ത്യൻ നാവികസേനയും ദേശീയ ദുരന്ത പ്രതികരണ സേനയും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി ജമീമ ജേക്കബ്. Trusted tradition of 155 years, Chemanur International Jewelers.